സിസ്റ്റർ സോണിയയുടെ മൃതശരീരം ഇപ്പോൾ സിസ്റ്റർ പഠിപ്പിച്ചിരുന്ന മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് പൊതുദർശനത്തിനായിട്ട്. ഈ സ്കൂളിലായിരുന്നു സിസ്റ്റർ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. സിസ്റ്ററിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായിട്ട് സ്കൂൾ കുട്ടികളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അവരെ ഏറ്റവും പ്രിയപ്പെട്ട, അവരെ ഏറ്റവും സ്നേഹിച്ചിരുന്ന, കുട്ടികളൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന സിസ്റ്റർ സോണിയ കഴിഞ്ഞ ദിവസത്തെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ സ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ റോഡ് മുറിച്ച് കിടക്കവേ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച സിസ്റ്റർ മരണപ്പെടുകയും അതിനുശേഷം വീട്ടിൽ പൊതുദർശനത്തിന് അന്ന് തന്നെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. നാളെ ശവസംസ്കാരത്തിന് മുന്നോടിയായിട്ട് സ്കൂളിൽ, താൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ കുട്ടികൾക്ക് അവസാനമായി കാണുവാനും കുട്ടികൾക്കും ഒപ്പം സിസ്റ്ററിൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന സഹപ്രവർത്തകർക്കും കാണുവാനുമായിട്ട് സിസ്റ്ററിൻ്റെ ഭൗതിക ശരീരം സ്കൂളിലെത്തിച്ചിരിക്കുകയാണ്. കുട്ടികളെല്ലാം വളരെ സങ്കടത്തോടും ഒപ്പം സഹപ്രവർത്തകരെല്ലാം വേദനയോടും സങ്കട വിഷമത്തോടും കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു രംഗം ഇപ്പോൾ നോക്കിക്കാണുന്നത്. കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റർ ഇനിയില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. സിസ്റ്റർ സോണിയയുടെ ഭൗതിക ശരീരം ഇപ്പോൾ സ്കൂൾ അങ്കണത്തിൽ പൊതുദർശനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഈ സ്കൂളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്ററിൻ്റെ പ്രൊവിൻഷ്യാളും സിസ്റ്റേഴ്സും എല്ലാം ഈ ഒരു ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട്. ഇവിടെ ഒരു മണിക്കൂർ നേരത്തെ പൊതുദർശനമാണ് ഇവിടെ ഉണ്ടാവുക. അതിനുശേഷം മടപ്പള്ളിയിൽ ഒരു കുർബാന ഉണ്ടായിരിക്കും. നാളെയാണ് സിസ്റ്ററിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ വെച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട കോൺഗ്രേഷനും എല്ലാ അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പ്രമാണത്തെ സിസ്റ്റർ സോണിയുടെ വേർപാടിൽ നമുക്ക് നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം നിന്നാണ് അവരായ നാട്ടുകാരും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പോലീസ് അധികാരികളും നമ്മുടെ സ്കൂളിലെ പി ടി ഭാരവാഹികളും സൈക്കാരന്മാർ ട്രസ്റ്റ് മെമ്പേഴ്സ് അങ്ങനെ എല്ലാവരും മാത്രമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസരത്തില് മാത്രമായിട്ട് നന്ദി പറയുകയാണ്. അപ്പൊ തുടർന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ മറ്റുള്ളവരെ കണ്ടതിന് ശേഷം നമ്മൾ ഓഫീസ് ചെല്ലുകയാണ്. പോകാനപ്പെട്ട അച്ഛന്മാരെ മുന്നോട്ട് വരണം. തുടർന്ന് നമുക്ക് അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കാണാനും അതുപോലെ തന്നെ പൂക്കളർപ്പിച്ചത് ബഹുമാനത്തെ പഠിപ്പിക്കുവാനുള്ള ആവശ്യമുണ്ടായി. സിസ്റ്റർ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സിസ്റ്ററിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നവരും കുട്ടികളുമെല്ലാം ഇപ്പോൾ അവസാനമായി സിസ്റ്ററിനെ ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും ഇപ്പോൾ മൃതശരീരത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഈ ഒരു ഇവിടെ ഒപ്പീസ് ചൊല്ലി, വൈദികർ ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കും. അതിനുശേഷമായിരിക്കും കുട്ടികൾക്കും എല്ലാവർക്കും സിസ്റ്ററിനെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമുണ്ടായിരിക്കുന്നത്. കൈകാര്യം ചെയ്യുന്ന ആർട്ടിലാണ് സിസ്റ്റർ സോണിയ ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്നോ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നോ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു കുറവ് അദ്ദേഹത്തെ കുറിച്ച് ഉന്നയിക്കാൻ ജീവിക്കേണ്ട
കാലഘട്ടത്തിൽ ദേശീയ അവസരത്തിൽ മാനേജറായിരിക്കുന്ന അവസരത്തിലേക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബഹുമാന സിസ്റ്ററുടെ സേവനത്തിന്റെ ഏറ്റവും അത്രയും, അതുപോലെ തന്നെ അതിന്റെ ഔന്നത്യം. തീർച്ചയായിട്ടും ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് അപ്പുറത്തും അപ്പുറത്തുള്ള സന്യാസി എന്ന നിലയും എല്ലാം ഉപേക്ഷിച്ച് എല്ലാ മക്കളെയും സ്വന്തമാക്കി തന്റെ സ്നേഹത്തിന്റെ കരവലയത്തിൽ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അറിവും വിവേകവും ജ്ഞാനവും പകരുന്നതിലെ ആത്മാർത്ഥതയും ശുഷ്കാന്തിയിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സസ്സസ്സുകളിലേക്ക് ഈ സ്കൂളിന്റെ എല്ലാ ആദരവും ബഹുമാനവും സ്നേഹവും ഈ അവസരത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് ഓഫീസിലേക്ക് പ്രവേശിക്കാം. ജീവൻ ദൈവനാഥിനെയും പരിശുദ്ധാത്മാവുമായി സർവേശ്വര നിന്റെ കർത്താവിനെ ഞാൻ പ്രീതിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരുത്തു വലമ്പാകേ. ഞാൻ ആശ്രയിച്ചു കർത്താവേ, കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുദാനങ്ങൾ കുത്താനും രക്ഷയുമയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ ഭയം നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതനാകാരുള്ള പാപങ്ങളിൽ മയക്കണമേ കഥയാലെ. മാമോദീസ വഴിയങ്ങി സുധരാണവരും നോക്കണമേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. ചോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുധരെ നിത്യമിതൊന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാകണനാഥം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. രാവിലും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ ദൂതായ മൃതനാമെന്നിൽ കറിയേണ് ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ എന്നേക്കും ആമീൻ തെളിവായി മൃതനാഥാദി തിരുനെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യുമാറാകട്ടെ. മകനെയുമായ നിന്റെ വൃത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവനാകും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മേ. ജഗദ്രഭനാം ഇശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരവരുണേണം. ഉന്നതദ്രഭനാം ഇശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടനമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. ഉന്നത ഗ്രഭനാം ശിഹാനാഥ മൃതരെല്ലാരും മഥനമുടനരാൻ വരമരുടെ ോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. ഉന്നതദ്രഭനാം നിസിഹാനാഥ മൃതരെല്ലാരും മിന്നിവിളയും വധനമുടരാൻ
കർത്താവേ ആകാശത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനേ എന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു കർത്താവേ, ശബ്ദം കേൾക്കണമേ, പ്രാർത്ഥന ചെവികൊള്ളേണമേ. നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? പാപമോചനം നിന്റെ പക്കലിനാകുന്നുവല്ലോ. ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ കാത്തിരിക്കുന്നു. കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. ഗാഥത്തിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർത്തിക്കുന്നതിനെ സജീവിച്ചതായ കർത്താവേക്കരുണാപ്രഭം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപ്രഭം പരിപാലിക്കണമേ, ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹനീയുടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനുദൈവമായ മിശിഹായി നിന്റെ കുരിശിലടയാളത്തോളം ദൈവദൂതന്മാരുടെ അടിയോടുകൂടെ വാനമേഖലകളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചുരക്ഷനായി കപടങ്ങളിൽ നിന്ന് നിൽക്കുകയും ദുശ്ശനങ്ങൾ നെരിമാന്മാരിൽ നിന്ന് വേർത്തിരിക്കുകയും ഭയാനകമായ ഒരു ദിവസത്തെ നിരന്തരപ്പെട്ടവർക്കായി ലോകാരത്തിൽ സ്വച്ഛമാക്കപ്പെടുകയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരേശ്വരയായി നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന്റെ മേലെ നിനക്ക് വിവരിക്കുന്നു നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുട്ടികളും വരിവരിയായിട്ട് വലിയ ഈ സമയത്ത് ഒഫീസ് ഉണ്ടായിരിക്കും. ഈ ഒഫീസിന് ശേഷം നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ സ്റ്റാഫിന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റും ട്രസ്റ്റ് മെമ്പേഴ്സും റെപ്രസെന്റ് ചെയ്ത് രണ്ട് വാക്കുകൾ ഈ സഹോദരിയെ മുൻനിർത്തി സംസാരിക്കുന്നതാണെന്നും ഈ അവസരത്തിൽ ഓർപ്പെടുത്തുന്നു. ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കരുണയുള്ളവനെ വിളിക്കുകയും സമർപ്പണമാകുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാകുന്നത് ആശി സോണിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കുന്നു. ആകാശവും താപകമല്ലോകത്താവേ, ജീവിക്കുന്നവന ഭയം നീ നൽകണമേ. മാമോദീസാവളിയങ്ങേ സുതരാണവരെ നോർക്കണമേ. സ്ഥിരവരാണെന്തെങ്കിലും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതര് നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൂഹായെ മൃതരാമേണ്ടേക്കേഴും ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യത്തിലേക്ക് മാമേം തെളിവായി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ
കർത്താവേ, നിന്റെ കണ്ണ് ഞങ്ങൾ അനുഗ്രഹിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃഢത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സ്തുത്യനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമം വിശ്വാസമോടെ ദാസർജീയം ദനിയൻ നാഥ തിരുസന്നിധിയിൽ. വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയേ ശ്രീകരമൊരുപോലും വിനയാതീതരായി തവ സന്നിധി ചെയ്തൊരു നവമാം ബലിപോ നാഥ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ടാകും. എന്നാൽ പാപമോചനം നിന്റെ പക്കുന്നുവല്ലോ. കർത്താവ് ഞാൻ ശരണപ്പെടുമ്പോ എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവ് ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിലെല്ലാം അവൻ രക്ഷിക്കും. കർത്താവിനെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രമീയർപ്പിച്ച കർത്താവിനെ, ആ ശബ്ദ മഹനീയമായ നീതിയുടെ വിരുദ്ധനിസ്തലിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വരത്ത് വാർന്നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവിനെ, ജീവന്റെയും മരണത്തിനെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മനുഷ്യവരനേ കരുണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരും മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും ദൈവവുമായി സ്വീകാരിക്കും. നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വനമേഖലയിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കവരങ്ങൾ ഉയർത്തുകയും ദുഃഖജനങ്ങൾ നിരുമാന്മാരെ വേദനിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സിസ്റ്റർ സോണിയയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ നമ്മുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പി ടി പ്രസിഡന്റും അതുപോലെ തന്നെ ട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് ടി ജെ ജോൺ ചേട്ടനും അതുപോലെ തന്നെ സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് ഇപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കും. അതിനു മുമ്പ് ഔദ്യോഗികമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ആദരവും അതുപോലെ തന്നെ ബഹുമാനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ സമയത്ത് ഔദ്യോഗികമായിട്ട് നേരിട്ട് സമർപ്പിക്കുകയാണ്. തൃശ്ശൂരുള്ള മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ ആണ് സിസ്റ്റർ സോണിയയുടെ
സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലുള്ള കോൺവെൻറ്റിൽ നിന്നും സ്കൂളിലേക്ക് വരുന്ന വഴിയാണ് സിസ്റ്റർക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച അപകടമുണ്ടായത്. ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും ഒപ്പം സിസ്റ്ററിൻ്റെ സഹപ്രവർത്തകരും എല്ലാം സിസ്റ്ററിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ വേദനയോടെയും സങ്കടത്തോടെയും കൂടിയാണ് സിസ്റ്ററിൻ്റെ വേർപാടിനെ ഈ സ്കൂളിൽ സഹപ്രവർത്തകരും എല്ലാം ഞെട്ടലോടെയാണ് ഇത് കേട്ടതും. കുട്ടികൾ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിസ്റ്ററായിരുന്നു. ആ സിസ്റ്ററിൻ്റെ വേർപാടിൽ അവർ വേദനയോടെ തന്നെയാണ് ഈ ഒരു പൊതുദർശനത്തിൽ അവർ സിസ്റ്ററിനെ കാണാനെത്തുന്നത്. ഒരു മണിക്കൂർ നേരത്തേക്കാണ് ഈ ഒരു സ്കൂളിൽ സിസ്റ്ററിൻ്റെ പൊതുശരീരം പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇടവക ദേവാലയത്തിൽ കുർബാനയും ഉണ്ടായിരിക്കും. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്നു സോണിയ സിസ്റ്റർ. അവരോടൊപ്പമായിരിക്കാനും അവരെ സ്നേഹിച്ച് അവരോടൊപ്പം തന്നെയായിരുന്നു സിസ്റ്ററിൻ്റെ ഒരു ജീവിതത്തിൽ കഴിച്ചു കൂട്ടിയിരുന്നത്. ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു സിസ്റ്റർ. ക്ലാസ്സിലേക്ക് വരുന്ന വഴി തന്നെയാണ് രാവിലെ അപകടമുണ്ടായിരുന്നത്. സുനിൽകുമാർ അവരോട് എത്തിയിട്ടുണ്ട്. മുൻമന്ത്രി വി എസ് സുനിൽകുമാർ സിസ്റ്ററിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. സോണിയ നമ്മളെല്ലാവരും വിട്ടുപോയിരിക്കുകയാണ്. ശിക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ പുഞ്ചിരിക്കുന്ന മുഖമാണ് എപ്പോഴും ഓർമ്മയിൽ വരുന്നത്. എപ്പോൾ കാണുമ്പോഴും കാണുന്നവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ ടീച്ചർ കഴിഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നമുക്കുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയക്കുമ്പോൾ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി മടങ്ങി എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ യേശുവിൻ്റെ അടുത്ത് അവർക്ക് ഏറ്റവും അടുത്തുള്ളൊരു ഇരിപ്പിടം കിട്ടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്ററിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. താങ്ക് യു. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന സിസ്റ്റർ എല്ലാവരോടും എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന സിസ്റ്റർ സോണിയെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ പറയാനുള്ളത്. ആഴ്ചകാലമായി നമ്മളെല്ലാവരും സിസ്റ്റർ സോണിയയുടെ ഈ ഏർപ്പാടിൽ ദുഃഖിച്ച് വിഷമിച്ച് കഴിയുന്നു. സിസ്റ്റർ
റോഡ് ക്രോസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഒരു 10-15 മിനിറ്റ് നേരം സിസ്റ്റർ പള്ളിയിലെ ഉണ്ണീശോയോടി ഇരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കുറച്ചു നേരം കൂടെ എൻ്റെ ഉണ്ണീശോയെ കാണട്ടെ. കണ്ട് തൃപ്തി വന്ന് ആ സമയത്താണ് സിസ്റ്റർ തിരിച്ചു നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ അപകടമുണ്ടായത്. നമുക്കറിയാം കൂടുതൽ ഇത്രയും എളിമയുള്ള ഒരു സിസ്റ്റർ വാസ്തവത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും എളിമയും അഹങ്കാരം എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു ഇത് ആ സിസ്റ്റർക്ക് അറിയില്ല. സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റർ ഇത്രയും വേഗം ദൈവം വിളിച്ചല്ലോ എന്നുള്ള വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. എന്തായാലും ഞാൻ കൂടുതൽ ജീവിക്കുന്നില്ല. ഇവരുടെ കുടുംബത്തോടൊപ്പം നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാവിധത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൊച്ചുമക്കളെ ഇഷ്ടമുള്ള ഒരു അധ്യാപികയാണ് ഞങ്ങളുടെ അധ്യാപികയാണ് സിസ്റ്റർ സോണിയ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ് ടീച്ചറാണ് സിസ്റ്റർ. സിസ്റ്ററിന് ഒരു കുട്ടി പോലും ഒരു റോട്ടി ചൈൽഡ് സിസ്റ്ററിന്റെ മനസ്സിലില്ല. എന്ത് ചെറിയ കുറവ് കാണിച്ചാലും സിസ്റ്റർ എപ്പോഴും പറയാം, അവർ നല്ല കുട്ടികളാണ്, അവർ നല്ല എപ്പോഴും എന്നോടൊപ്പമായിരിക്കുന്ന കുട്ടികളാണ്. സിസ്റ്ററിനെ ചിരിച്ചല്ലാതെ ഞങ്ങൾക്ക് ഈ കോമ്പൗണ്ടിൽ കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സിസ്റ്ററിന്റെ വിയോഗത്തിൽ ഞങ്ങൾ എല്ലാവരും ദുഃഖിക്കുന്നു. 5 വർഷമായി സിസ്റ്റർ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. സിസ്റ്റർ നടക്കുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും ആരെയും ഒരു ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് സിസ്റ്റർ എപ്പോഴും ഞങ്ങളോട് പെരുമാറുക. സിസ്റ്ററിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്കും മറ്റ് ബന്ധുമിത്രാദികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കുഞ്ഞുമക്കൾക്കും അനുശോചനം ഞാൻ അറിയിക്കുന്നു. ഒപ്പം സിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എളിമയുടെ ഒരു പ്രതീകമാണ് സിസ്റ്റർ സോണിയ. ഞങ്ങളുടെ സ്കൂളിൽ സിസ്റ്ററിനെ ഇൻചാർജായിട്ട് കൊടുത്തിരുന്നത് വിശുദ്ധ കുർബാനയുടെയും മറ്റ് പ്രാർത്ഥനയുടെയുമാണ്. ആ രൂപി എന്ന് നിലനിർത്തിക്കൊണ്ട് സിസ്റ്റർ ഞങ്ങളോടൊപ്പമായിരുന്നു. ഇന്ന് ഞങ്ങളോട് വിട പറയുകയാണ്. സിസ്റ്റർ സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കരുതുന്നു. നന്ദി. കഴിഞ്ഞ 5 വർഷമായി ഈ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ, തൃശ്ശൂർ മുല്ലശ്ശേരിയിലുള്ള ഗുഡ് ഷെപ്പേർഡ് സെൻ്റർ സ്കൂളിലെ അധ്യാപികയാണ് സിസ്റ്റർ സോണിയ. ഈ 5 വർഷം തൻ്റെ ഈ കുട്ടികളോടൊപ്പം തൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് സിസ്റ്റർ വിട പറയുകയാണ്. ഏറെ വേദനയോടെയാണ് കുട്ടികളും സഹ അധ്യാപകരും മാതാപിതാക്കളുമെല്ലാം സിസ്റ്ററിൻ്റെ ഈ വേർപാടിനെ നോക്കിക്കാണുന്നത്. എപ്പോഴും പുഞ്ചിരിച്ച് സ്നേഹത്തോടെ, കുട്ടികളോട് എപ്പോഴും സ്നേഹത്തോടെ ആയിരുന്ന സിസ്റ്റർ നഷ്ടപ്പെടുകയാണ്. സിസ്റ്ററിൻ്റെ സേവനം നഷ്ടപ്പെടുകയാണ്. February 8 നടന്ന ഒരു വാഹനാപകടത്തിലാണ് സിസ്റ്റർ മരണപ്പെടുന്നത്. സ്കൂളിന് തൊട്ടു മുമ്പുള്ള ദേവാലയത്തിൽ നിന്നും പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് വരുന്നതിന് വഴിയാണ്, സ്കൂളിന് തൊട്ടു മുമ്പിൽ വെച്ച് തന്നെയാണ് സിസ്റ്റർക്ക് യാത്രയാവുകയായിരുന്നു. അതിനുശേഷം പാലക്കാട് അടുത്തുള്ള സിസ്റ്ററിൻ്റെ ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. പിന്നീട് ഇന്നാണ് സ്കൂളിലേക്ക് പൊതുദർശനത്തിന്, ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിൽ ഇവിടെ സ്കൂൾ കുട്ടികളും അധ്യാപകരും എല്ലാം സിസ്റ്ററിൻ്റെ അവസാനം
അന്ത്യയാത്ര നൽകുകയാണ്. നാളെയാണ് സിസ്റ്ററിന്റെ മൃതസംസ്കാര ശുശ്രൂഷ നടത്തുന്നത്. സോണിയ സിസ്റ്ററിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ നാളെ സിസ്റ്ററിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് രാവിലെ 9 മണിക്ക് ആയിരിക്കും നടത്തുന്നത്. ഇന്നിപ്പോൾ ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഈ ഒരു പൊതുദർശനം